വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളിലൊക്കെ വരുന്ന വാർത്തകൾ കണ്ടിട്ട് കടത്തിണയിലൊക്കെ ഇരുന്ന് നമ്മളോടിങ്ങനെ നിരന്തരം തർക്കിക്കുന്ന എന്തു പറഞ്ഞാലും താൻ പറയുന്നതാണ് ശരി എന്നും താനാണ് കേമനെന്നും ഞാനാണ് ഈ രാജ്യം ഭരിക്കുന്നത് എന്നും ഒക്കെയുള്ള ബോധത്തോടു കൂടി രാഷ്ട്രീയം പറയുന്ന ചില മനുഷ്യരുണ്ട്. അവരെക്കാൾ ഗതികെട്ട അവസ്ഥയിലാണ് ഈ രാജ്യത്തിൻ്റെ ഒരു വിദേശകാര്യ സഹമന്ത്രി എന്നുള്ള അവസ്ഥ ആലോചിക്കുമ്പോൾ വല്ലാത്ത ദുഃഖം തോന്നുന്നുണ്ട്. ഒരുപാട് വട്ടം പറഞ്ഞതാണ്, ഇങ്ങനെ നാറാൻ വേണ്ടി മാത്രം ഒരു മനുഷ്യൻ. വി മുരളീധരൻ എന്ന കേന്ദ്ര സഹമന്ത്രിയെക്കൊണ്ട് ഈ നാടിനെന്ത് ഗുണം എന്നുള്ള ചോദ്യം അവിടെ നിൽക്കട്ടെ, ആ പാർട്ടിക്കെന്ത് ഗുണം എന്നുള്ള ചോദ്യവും അവിടെ നിൽക്കട്ടെ, പൊതുസമൂഹത്തിനെ ദുഷിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സന്ദേശവാഹകനായി ഒരാൾ അങ്ങനെ അങ്ങ് മാറുക എന്ന് പറഞ്ഞാൽ അതുണ്ടാക്കുന്ന നാണക്കേട് ചെറുതൊന്നുമല്ല. ഒരാളൊരു മന്ത്രി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പൊതുസമൂഹത്തിന് മുന്നിൽ നമ്മൾ നൽകുന്ന ഒരു വിലയുണ്ട്. അത്യാവശ്യം പ്രോട്ടോക്കോളെങ്കിലും ഒക്കെ ഉള്ള ഒരാളാണല്ലോ. അപ്പോൾ മന്ത്രി എന്ന് പറയുമ്പോൾ അതിനൊരു ഗുമ്മൊക്കെ ഉള്ളതാണ്. പക്ഷേ ഇത് മന്ത്രി എന്ന് കേൾക്കുമ്പോൾ ആളുകൾ കാർക്കിച്ചു തുപ്പുന്ന അവസ്ഥയിലെത്തിക്കഴിഞ്ഞിരിക്കുന്നു. പിണറായി വിജയനെ കോവിഡിയറ്റ് എന്ന് വിളിച്ചത് കൊണ്ട് മാത്രം പറയുന്നതല്ല അത്. അതിൻ്റെ തുടർച്ചയായി നോർവീജിയൻ പ്രധാനമന്ത്രി എർണ സോൾബെർഗിനെ ഉദാഹരിച്ചുകൊണ്ട് പിണറായി വിജയനെ മോശക്കാരനാക്കി ചിത്രീകരിക്കാൻ നടത്തിയ ഒരു ശ്രമമുണ്ട്. ആ ശ്രമത്തിലും വീണുപോകുന്നത് മുരളീധരൻ തന്നെയാണ്. നോർവേയുടെ പ്രധാനമന്ത്രി നോർവേയിലെ ആരോഗ്യമേഖലയെ തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടി നടത്തിയ ശ്രമങ്ങളും ഒരു പ്രോട്ടോകോൾ ലംഘനം ഉണ്ടായപ്പോൾ തൻ്റെ നാട്ടുകാരോട് തന്നെ മാപ്പ് പറഞ്ഞ അനുഭവവും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് പിണറായി വിജയനെ കളിയാക്കാൻ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ നോർവീജിയൻ പ്രധാനമന്ത്രിയെ പിണറായി വിജയനുമായി താരതമ്യം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി, അതായത് അദ്ദേഹത്തിൻ്റെ അപ്പോസ്തലൻ നരേന്ദ്രമോദിജി, ഈ രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്തു ഒരു പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ പ്രസക്തമായ ചോദ്യമല്ലേ? ആ ചോദ്യത്തിനല്ലേ മുരളീധരൻ ഉത്തരം തരേണ്ടത്? യഥാർത്ഥത്തിൽ മുരളീധരൻ മോദിയെയും എർണ സോൾബെർഗിനെയും താരതമ്യം ചെയ്യണം. ആട് കിടന്നിടത്തിന് പൂട പോലും കാണില്ല എന്നുള്ള അവസ്ഥയിലെത്തും. ആ പെമ്പറന്നാരോട് നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിക്ക് ഈ കോവിഡിനെ നേരിടുന്ന കാര്യത്തിലോ ജനാധിപത്യം സംരക്ഷിക്കുന്ന കാര്യത്തിലോ ഏഴയലത്ത് പോലും എത്താൻ സാധിക്കില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തെ പിണറായി വിജയനെ മോശക്കാരനാക്കാൻ വേണ്ടി താരതമ്യം ചെയ്തതിലുള്ള കൗതുകമാണ്. എന്തൊക്കെയാണ്, എവിടെയൊക്കെയോ പോയി കണ്ടുപിടിച്ചു വന്നു. നോർവേ എന്നൊക്കെ പറയുന്നത് ജനാധിപത്യത്തിൻ്റെ മഹത്തായ ഉത്സവം നടക്കുന്ന ഒരു രാജ്യമാണ്. ആളുകൾ സമാധാനത്തോടെ ആരോഗ്യത്തോടെ ജീവിക്കുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യത്തെ പ്രധാനമന്ത്രിയൊക്കെ ആ രാജ്യത്തെ ജനങ്ങളോട് കൂറുള്ളവരാണ്. അവരത് ചെയ്യും. അത് പിണറായി വിജയനുമായി താരതമ്യം ചെയ്യുമ്പോഴും ഈ മുരളീധരൻ മനസ്സിലാക്കേണ്ട കാര്യം, പിണറായി വിജയൻ ഇതുവരെയും കേരളത്തിൻ്റെ കോവിഡ് പോരാട്ടത്തിൽ, കേരളത്തിൻ്റെ ആരോഗ്യമേഖലയുടെ മുന്നോട്ടുള്ള പോക്കിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ഈ രാജ്യത്ത് ഈ നാട്ടിലെ 100% ജനങ്ങളും വിശ്വസിക്കുന്നത്. അത് ദേശീയ തലത്തിലും അങ്ങനെ തന്നെയാണ് കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് മുരളീധരൻ പറഞ്ഞ കോവിഡിയേറ്റ് എന്ന ഊഴത്തരത്തിനെതിരെ ദേശീയ തലത്തിൽ പ്രതിരോധമുണ്ടായത്. കോൺഗ്രസ് നേതാവ് ചിദംബരം പ്രതികരിക്കാൻ വന്നത്, കമലഹാസനെ പോലുള്ളവർ പ്രതികരിച്ചത്, ദേശീയ മാധ്യമങ്ങൾ പ്രതികരിച്ചത്, അത് ചർച്ചയാക്കിയത്. ഈ രാജ്യത്തെ യഥാർത്ഥ കോവിഡിയേറ്റ് ആര് എന്നുള്ളത് എല്ലാവർക്കും പകൽ പോലെ വ്യക്തമായിരിക്കുമ്പോൾ നോർവീജിയൻ പ്രധാനമന്ത്രിയെയും താങ്ങിപ്പിടിച്ചുകൊണ്ട് വന്ന് പിണറായി വിജയനെ കളിയാക്കാൻ ശ്രമിച്ച് സ്വയം നാറുക എന്നുള്ളതല്ലാതെ വി മുരളീധരൻ അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. നാറാൻ വേണ്ടി മാത്രമുള്ള ഒരാൾ. സമീപകാലത്തെടുത്തിട്ടുള്ള നിലപാടുകളെല്ലാം പരിശോധിക്കും. കേരളത്തെ എങ്ങനെയെങ്കിലും ഉയർത്തിക്കാട്ടുക, കേരളത്തിൻ്റെ പുരോഗതിയെ ഇല്ലാതാക്കുക, കേരളത്തിൻ്റെ നന്മകളെ താറടിച്ച് കാണിക്കുക, മറ്റുള്ള ഇടങ്ങളിൽ പോയി കണ്ടുകൂടെ എന്നൊന്നും ചോദിക്കുന്നില്ല. പക്ഷേ സ്വന്തം നാട്ടിൽ നടക്കുന്ന നന്മകളെ തിരിച്ചറിയാൻ കഴിയാത്ത വൃത്തികെട്ട മനസ്സുള്ള, വികലമായ മനസ്സുള്ള ഒരാളെക്കുറിച്ച് അയാൾ നാറാൻ വേണ്ടിയുള്ള ജന്മം എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ.